please subscribe and don't forget to press the bell icon to get notified whenever we upload a new video. സമ്പൂർണ്ണമായും കണ്ടംപററി ശൈലിയിൽ ഡിസൈൻ ചെയ്ത ഒരു വീടാണിത്. ഭാവിയിലുള്ള ഈ ഫ്ലെക്സിബിലിറ്റിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ വർത്ത് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് അത്. 10 മീറ്റർ മാത്രം വീതിയുള്ള ഒരു ലോങ് നാരോ പ്ലോട്ടിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 7 സെന്റ് സ്ഥലത്തിൽ 2850 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ 2 കാറ് പാർക്ക് ചെയ്യാവുന്ന സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് ലോട്ട് എന്ന് പറയുന്നത് നോൺ നെഗോഷ്യബിൾ ആയിരുന്നു. അപ്പോൾ ചെറിയൊരു കിണറിനുള്ള സ്ഥലം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി പ്ലോട്ടിനെ മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ വീട് നിൽക്കുന്നത്. ഈ വീടിന്റെ ലിവിംഗ് ഏരിയയാണിത്. ഫാമിലി ഏറ്റവും അധികം സമയം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ വിവിധ മൂഡിനിണങ്ങുന്ന രീതിയിലുള്ള ലൈറ്റിംഗ് ഇവിടെ പോസിബിൾ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ പകൽ സമയത്താണെന്നുണ്ടെങ്കിൽ ഈ സൈഡിലുള്ള ഓപ്പൺ കോട്ടിയാടിലൂടെ, അതുപോലെ ബീമിൻ്റെ ബോട്ടം വരെ ഹൈറ്റ് കൊടുത്തിരിക്കുന്ന ഈ ഒരു ലാർജ് വിൻഡോ സ്പേസിലൂടെ ഒക്കെ ധാരാളം നാച്ചുറൽ ലൈറ്റ് അകത്തേക്ക് കയറും. അങ്ങനെ വളരെ പ്രകാശമാനമായ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അതേസമയം വൈകുന്നേരങ്ങളിൽ ഇപ്പം ഓഫീസിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ ക്ഷീണിച്ച് വരുമ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യണമെന്നാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിലുള്ള 2 സോഫ്റ്റ് ലൈറ്റ് മാത്രം ഓപ്പൺ ചെയ്താൽ അതിനുള്ളൊരു ഫീൽ കിട്ടും. അതല്ല, റീഡിംഗ് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശമെങ്കിൽ ഈ ഫോൾ സീലിംഗിൽ കൊടുത്തിട്ടുള്ള വാം ലൈറ്റ്സ് എല്ലാം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും വളരെ ബ്രൈറ്റ് ആയിട്ടിരിക്കും. വളരെ മിനിമം ഫേർണിച്ചർ ഈ സ്പേസിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. ആർട്ടിഫിഷ്യൽ ലെതറും വുഡും യൂസ് ചെയ്ത് ഫിനിഷ് ചെയ്ത ഒരു സോഫ സെറ്റ് മാത്രമേ ഉള്ളൂ.